ഓക്കെ, ലാസ്റ്റ് ഡേ നമ്മൾ കവർ ചെയ്തിട്ടുള്ളത് ആഡ് ഇൻകം, വ്യൂ എക്സ്പെൻസ്, ആഡ് എക്സ്പെൻസ്, ഇത്രയും പോർഷൻസ് ആഡ് ചെയ്ത് അതിൻ്റെ ഫങ്ഷണാലിറ്റി ഒക്കെ ആഡ് ചെയ്ത് അല്ലേ. ഇനി നമുക്ക് ഒന്ന് രണ്ട് ഫങ്ഷണാലിറ്റിയും കൂടെ ആഡ് ചെയ്യാനുണ്ട്. അറേ ആകുമ്പോൾ അറേയിലേക്ക് ഡാറ്റ ആഡ് ചെയ്യലും എഡിറ്റ് ചെയ്യലും ഡിലീറ്റ് ചെയ്യലും ലിസ്റ്റ് ചെയ്യലും, ഈ നാല് ഫങ്ഷണാലിറ്റി, അതാണ് കേഡ് ഓപ്പറേഷൻസ് എന്നൊക്കെ പറയും. ഓക്കെ, അത് ഏതൊരു പ്രോഗ്രാം ലാംഗ്വേജ് പഠിക്കുന്ന സമയത്തും നമ്മൾ ആ ലാംഗ്വേജിൻ്റെ ഒരു ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് അത്. ഓക്കെ, നമുക്ക് ഇവിടെ ചെറിയൊരു എഡിറ്റ് വരുത്തണം. നമ്മൾ ഈ എക്സിറ്റിനെ ലാസ്റ്റിലേക്ക് കൊണ്ടുപോകണം. അപ്പോൾ രണ്ട് ഫങ്ഷണാലിറ്റിയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പം അതിൻ്റെ നമ്പർ 6 ആക്കി. ഇനി നമുക്ക് എന്താ ആഡ് ചെയ്യണം? 4 ആഡ് ചെയ്യണം. 4 പറയുന്നത് എഡിറ്റ് എക്സ്പെൻസ്. അതുപോലെ തന്നെ 5th ഡിലീറ്റ് എക്സ്പെൻസ്, ഈ രണ്ടെണ്ണം കൂടെ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു കണ്ടീഷൻ ഇവിടെയും കൊടുക്കണം. യൂസർ 5 ചൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, സോറി, 4 ചൂസ് ചെയ്യുകയാണെങ്കിൽ എഡിറ്റ് ആവും വേണം, 5 ചൂസ് ചെയ്യുകയാണെങ്കിൽ ഡിലീറ്റ് ആവും വേണം. എക്സിറ്റ് കണ്ടീഷൻ്റെ 6 ആക്കിയിട്ടുണ്ട്. ഇവിടെ 5 ആക്കി. ഇനി ഇവിടെ ചൂസ്ഡ് എക്സിറ്റ് മാറ്റിയിട്ട് അതേപോലെ, സോറി, ഇവിടെ എഡിറ്റ് ആയിരുന്നു, ഇവിടെയാണ് ഡിലീറ്റ്. ഓക്കെ, അപ്പം നമ്മൾ പ്രോഗ്രാം പ്രകാരം 5th ഡിലീറ്റും 4th എഡിറ്റുമാണ്. ഓക്കെ, ഇവിടെ ഓക്കെ ആണ്. ഇനി നമുക്ക് ഇവിടെ രണ്ട് ഫങ്ഷൻ ചെയ്യേണ്ടതുണ്ട്. ഇപ്പം നമ്മൾ ലിസ്റ്റ് എക്സ്പെൻസസ് എന്ന് പറഞ്ഞ ഫങ്ഷൻ ആണുള്ളത്. നമുക്കിവിടെ എന്ത് വേണം? ഡിലീറ്റ് എക്സ്പെൻസും വേണം, അതുപോലെ തന്നെ എഡിറ്റ് എക്സ്പെൻസും വേണം. അപ്പോൾ ഡിലീറ്റ് ചെയ്യാൻ നമുക്ക് സ്പ്ലൈസ് എന്നുള്ളൊരു മെത്തേഡ് ഉണ്ട്. ആ മെത്തേഡ് യൂസ് ചെയ്യുക. അതൊരു ബിൽഡിംഗ് ഫങ്ഷൻ ആണ്. അത് എന്താണ് എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾ W3 സ്കൂളിൽ പോയിട്ട് ചെക്ക് ചെയ്യണം. ഓക്കെ, നമുക്ക് അറിയുന്ന ഒരു ഒബ്ജക്റ്റിനെ റിമൂവ് ചെയ്യാനൊക്കെ ആ ഒരു മെത്തേഡ് യൂസ്ഫുള്ളാണ്. അപ്പോൾ നമുക്ക് ഫങ്ഷൻ ഡിലീറ്റ് എക്സ്പെൻസ്, ഓക്കെ, ഇതന്നെയാണ് നമുക്ക് വേണ്ട ഫങ്ഷന്. ഇവിടെ നമുക്ക് ാല് നമ്മള് ID ചൂസ് ചെയ്തു. ആ ID ചൂസ് ചെയ്തിട്ടുള്ള എക്സ്പെൻസിന്റെ ഇൻഡെക്സ് എടുത്തിട്ട് ഡിലീറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. നമുക്ക് ഇത് ഡയറക്റ്റ് ID കൊടുത്തിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഡിലീറ്റ് എക്സ്പെൻസിൻ്റെ മെത്തേഡ് എഴുതിയിട്ടുണ്ട്. നമുക്കത് വർക്കാവുന്നുണ്ടോയെന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. ഇത് ഓൾറെഡി നമ്മുടെ ജാവാസ്ക്രിപ്റ്റിൻ്റെ ഫയൽ തന്നെയാണ്. ഒന്ന് റീലോഡ് ചെയ്തു. ഓക്കെ, വ്യൂ ചെയ്തപ്പോൾ ഓക്കെ, നമുക്ക് ID കൂടെ ഒന്ന് ലിസ്റ്റ് ചെയ്യേണ്ടതുണ്ട്. ഇത് എക്സിറ്റ് എടുക്കാം. നമ്മുടെ ലിസ്റ്റ് എക്സ്പെൻസിനകത്ത് ഇവിടെ ഇൻഡെക്സാണ് കൊടുത്തിട്ടുള്ളത്. അതിനകത്ത് ഞാനിവിടെ ID കൂടെ ആഡ് ചെയ്യുന്നുണ്ട്.
ഒന്ന് റീലോഡ് ചെയ്ത് വ്യൂ ചെയ്ത് നോക്കാം. ഓക്കെ, ഇപ്പം ഐ ഡി വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി ഞാനിതിൽ ഫിഫ്ത്ത് വൺ കൊടുക്കാൻ വരട്ടെ. ഇവിടെ എന്ത് ഇത് കൊടുത്തിട്ടില്ല. ഇഫ് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ അകത്ത് ഡിലീറ്റ് ചെയ്യേണ്ട മെത്തേഡിനെ കോൾ ചെയ്തിട്ടില്ല. കോൾ ചെയ്യാത്തത് കാരണം അത് വർക്കാവില്ല. ഡിലീറ്റ് എക്സ്പെൻസ്. ഓക്കെ, ഇതിനകത്ത് നമ്മുടെ എക്സ്പെൻസ് ലിസ്റ്റിൻ്റെ പേരെന്തായിരുന്നു? ഓക്കെ, എക്സ്പെൻസ് ലിസ്റ്റ് തന്നെയാണ്. അപ്പോൾ നമ്മൾ ഇവിടെ ആ ഫംഗ്ഷൻ കോൾ ചെയ്തു ഡിലീറ്റ് എക്സ്പെൻസ്. അതിൽ പോയി കഴിഞ്ഞാൽ അറേന്ന് ഒരു സ്പ്ലൈസ് എന്നുള്ള മെത്തേഡ് യൂസ് ചെയ്തിട്ട് അത് റിമൂവ് ചെയ്യാണ് ചെയ്യുന്നത്. എന്നിട്ട് ഇവിടെ ഡിലീറ്റഡ് സക്സസ്ഫുള്ളി എന്ന് പറഞ്ഞ് മെസ്സേജും കൊടുക്കുന്നുണ്ട്. നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ആദ്യം ജസ്റ്റ് ലിസ്റ്റ് ചെയ്യാണ്. ഓക്കെ, 1 2 3 മൂന്നെണ്ണം വന്നിട്ടുണ്ട്. അതിൽ ഞാൻ ഫസ്റ്റ് വൺ ഡിലീറ്റ് ചെയ്യാൻ പോവാണ്. സോറി, ഡിലീറ്റ് എക്സ്പെൻസ് ചൂസ് ചെയ്തു. എൻ്റെ ദ ഐ ഡി ടു ഡിലീറ്റ് വൺ ചൂസ് ചെയ്തു. എന്തോ സംഭവിച്ചിട്ടുണ്ട്, അതാണ് എററാണിത്. നമ്മുടെ പ്രോഗ്രാം എന്തുകൊണ്ട് ബ്രേക്കായി? ഇവിടെ റിട്ടേൺ ഫാൾസ് കൊടുത്തിട്ടുണ്ട്. അത് റിമൂവ് ചെയ്യാം. ഡിലീറ്റ് കൊടുക്കാം. ഓക്കെ, എക്സ്പെൻസ് ഡിലീറ്റ് ആയി. വ്യൂ ചെയ്തപ്പോൾ നമ്മുടെ ഫസ്റ്റ് വൺ പോയിട്ടില്ല. ഓക്കെ, നമുക്ക് അവിടെ കൊടുക്കേണ്ടത് ഇൻഡെക്സ് ആണ്, അറേന്റെ ഇൻഡെക്സ് ആണ് അവിടെ കൊടുക്കേണ്ടത്. അപ്പൊ അതിനാണ് ഓക്കെ, അതിനാണ് ഈ മെത്തേഡ് ഇവിടെ പോപ്പായി വന്നിട്ടുള്ളത്. ഇവിടെ എന്താ ചെയ്യുന്നത് വെച്ചാൽ, നമ്മൾ കൊടുക്കുന്ന ഐ ഡി, ആ ഐ ഡി വെച്ചിട്ട് നമ്മൾ അറിയുന്ന അതിൻ്റെ ഇൻഡെക്സ് ഫൈൻഡ് ചെയ്യാണ് ചെയ്യുന്നത്. ഫൈൻഡ് ചെയ്തിട്ട് ആ ഇൻഡെക്സ് എടുത്തു, ആ ഇൻഡെക്സ് വെച്ചിട്ട് ഡിലീറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ഇൻഡെക്സിൻ്റെ കൂടെ മിക്കവാറും ഒരു പ്ലസ് വൺ ആഡ് ചെയ്യേണ്ടി വരുന്ന തോന്നുന്നത്. നമുക്കൊന്ന് കൺസോൾ ചെയ്ത് നോക്കാം. ഇൻഡെക്സ് കൺസോൾ ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമ്മൾ വൺ കൊടുത്തു കഴിഞ്ഞാൽ ഇൻഡെക്സ് ഏതാ വരുന്നത് നോക്കാം. ചേട്ടാ, നമ്മൾ ചൂസ് ചെയ്ത ഓപ്ഷൻ മാറിപ്പോയി. ലിസ്റ്റ് ചെയ്തു. നെക്സ്റ്റ് ഡിലീറ്റ് ആണ്. എൻ്റെ ഐ ഡി ടു ബി ഡിലീറ്റഡ്. ഓക്കെ, 0th ഇൻഡെക്സ് ചൂസ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു എൻട്രി പോവേണ്ടതാണ്. നമുക്ക് ലിസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, ഐ ഡി 1 ആയിട്ടുള്ളത് പോയിട്ടുണ്ട്. നമ്മളിവിടെ ഐ ഡി കൊടുത്തിട്ട് പിന്നെ ഐ ഡിനെ അത് ഇൻഡെക്സ് അതിൻ്റെ ഐ ഡി വെച്ച് അതിൻ്റെ ഇൻഡെക്സിനെ ഫൈൻഡ് ചെയ്തിട്ട് ആ ഇൻഡെക്സ് വെച്ചിട്ടാണ് ഡാറ്റ റിമൂവ് ചെയ്യുന്നത്. എനിക്ക് ഈ ഇൻഡെക്സിൻ്റെ ഓപ്ഷൻ ഇനി ആവശ്യമില്ല, കളയാം. അപ്പോൾ നമ്മുടെ ഡിലീറ്റ് ഫങ്ഷണാലിറ്റി
ഓക്കെ ആണ്. ഇനി നമുക്ക് എഡിറ്റ് ചെയ്യുന്ന ഫംഗ്ഷണാലിറ്റി നോക്കണം. നമുക്ക് റിട്ടേൺ ഫാൾസിൻ്റെ ആവശ്യമില്ല, കാരണം റിട്ടേൺ ഫാൾസ് വന്നു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ബ്രേക്ക് ആവും. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് എഡിറ്റ് എക്സ്പെൻസിനകത്ത് ഡിലീറ്റ് എക്സ്പെൻസ് ഇതേപോലെ എഡിറ്റ് എക്സ്പെൻസ് ഇങ്ങനൊരു ഫംഗ്ഷൻ എഴുതാനുണ്ട്. എഡിറ്റ് ഓൾറെഡി നമുക്കറിയാം അല്ലേ ഇങ്ങനെയാണ്, ഇൻഡെക്സ് വെച്ചിട്ട് ആ ഇൻഡെക്സ് ഡോട്ട് നമ്മൾ എന്താണ് വാല്യൂ കൊടുക്കേണ്ടത് വെച്ചാൽ അത് ഈക്വൽ ടു ആ വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ എഡിറ്റ് ആവും. ആ സെയിം ഫങ്ഷണാലിറ്റി വളരെ ബേസിക് ലെവലാണ് അച്ചീവ് ചെയ്യാൻ പോകുന്നത്. സജഷൻ കോഡ് എക്സാക്ട്ലി ഇതന്നെയാണ്, അതായത് നമ്മൾ ഐ ഡി എടുക്കുന്നുണ്ട്, ഐ ഡി എടുത്തതിന് ശേഷം അതിൻ്റെ ഇൻഡെക്സ് ഫൈൻഡ് ചെയ്തു. ഓക്കെ, ഇത് അറേയിൽ വരുന്ന മെത്തേഡാണ് കേട്ടോ, അറേനകത്ത് കുറേ ഓപ്പറേഷൻസ് വരും, കുറേ ബിൽഡ് ഇൻ മെത്തേഡ്സ് ഉണ്ട്, അതിലൊരു മെത്തേഡാണ് ഫൈൻഡ് ഇൻഡെക്സ് എന്ന് പറയുന്നത്. അത് ഫൈൻഡ് ഇൻഡെക്സിൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ നമ്മുടെ ഇതിൽ ഓരോ എക്സ്പെൻസും കമ്പയർ ചെയ്യും, എന്നിട്ട് എക്സ്പെൻസ് ഡോട്ട് ഐ ഡി ഈക്വൽ ടു ഐ ഡി മാച്ച് ആവുന്ന ആ ഒരു ഇതിൻ്റെ ഇൻഡെക്സ് എടുത്തിട്ട് ഇവിടെ റിട്ടേൺ ചെയ്യും. അതാണ് ഈ മെത്തേഡ് ചെയ്യുന്നത്. ഇതിൽ നമുക്ക് മോഡ് മോഡ് നമ്മൾ എക്സ്പെൻസ് ആണോ അതോ വേറെന്താ കൊടുത്തിരുന്ന, രണ്ട് മോഡ് കൊടുത്തിരുന്നല്ലോ. ഓക്കെ, എക്സ്പെൻസ് ആണോ റെൻ്റ് അതുപോലെ തന്നെ ഇൻകാണോ എന്ന് ചൂസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്കത് നമ്മൾ ടൈപ്പ് ചെയ്യുന്നതിൽ നിന്ന് ഒഴിവാക്കിയിട്ട് ചൂസ് ചെയ്യുന്ന രീതിയിലാക്കാം. ചൂസ് മോഡ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കാം. വൺ എന്ന് പറയുന്നത് എക്സ്പെൻസും, ടു എന്ന് പറയുന്നത് ഇൻകം. ഇതില് മേ ബി യൂസർ മോഡ് ഫെയിലായിട്ട് അടിക്കാനൊക്കെ ചാൻസ് ഉണ്ട്, നമുക്കിപ്പോൾ അത് കൺസേൺ ചെയ്യണ്ട. ഓക്കെ, പിന്നീട് ഇതൊക്കെ എറർ ഹാൻഡ്ലിങ് അത് നമ്മൾ ഓൾറെഡി ഇവിടെ ചെയ്തല്ലോ, റിട്ടേൺ ഫാൾസ് വന്നു കഴിഞ്ഞാൽ ബ്രേക്ക് ആവണമെന്നൊക്കെ, അതുപോലെ നമുക്ക് അവിടെയും ഹാൻഡിൽ ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പം അത് ഇവിടെ കണ്ടിന്യൂ ചെയ്യുന്നില്ല. അപ്പം നമുക്ക് മോഡ് വൺ ഓർ ടു കൊടുക്കുന്ന രീതിയിൽ ചെയ്യാം. അതുപോലെ തന്നെ എമൗണ്ട്, എമൗണ്ട് ഓൾറെഡി എഡിറ്റ് ആകുമ്പോൾ ശരിക്കും നമ്മളിത് എമൗണ്ട് കംപ്ലീറ്റ്ലി എൻ്റർ ചെയ്യുന്നത് ഒഴിവാക്കണം, കാരണം നമ്മുടെ ആ യൂസർ ഓൾറെഡി ഒരു എമൗണ്ട് അവിടെ അടിച്ചിട്ടുണ്ടാവും, അതിനെ എഡിറ്റ് വരുത്തുന്ന ഒരു രീതിയിലായിരിക്കും നമ്മുടെ ലോജിക്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവിടെ ഡിഫോൾട്ടായിട്ട് ഒരു വാല്യൂ വരണം. അതിന് ഞാൻ എന്ത് ചെയ്ത്, നമ്മുടെ കറൻറ്റ് അറേക്കകത്തുള്ള എമൗണ്ട് എന്താണോ അവിടെ ഡിഫോൾട്ടായിട്ട് വരുന്ന രീതിയിൽ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഡിസ്ക്രിപ്ഷനും ഡിഫോൾട്ട് വാല്യൂ ഒരെണ്ണം കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഫങ്ഷൻ കോള്, ഓക്കെ ഫങ്ഷൻ കോള് എഴുതിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് റൺ ചെയ്ത് നോക്കാം. നമുക്ക് വ്യൂ എക്സ്പെൻസ് കൊടുത്തു നോക്കാം. ഓക്കെ, മൂന്നെണ്ണം വന്നിട്ടുണ്ട്, ഇതിൽ ഒരെണ്ണം ഡിലീറ്റ് ചെയ്യാൻ പോവുകയാണ്, സോറി എഡിറ്റ് ചെയ്യാൻ പോവുകയാണ്. നമുക്ക് ഏത് എഡിറ്റ് ചെയ്യാം, തേർഡ് വൺ എഡിറ്റ് ചെയ്ത് നോക്കാം. എൻ്റെ അടുത്ത് ഐ ഡി, ഇതിൻ്റെ ഐ ഡി 3 ആണ്. എക്സ്പെൻസ് ആണോ ഇൻകാണോ ആക്കി മാറ്റേണ്ടതെന്നുള്ളത് നമുക്കത് ഇപ്പോൾ എക്സ്പെൻസ് അല്ല, നമുക്കത് ഇൻകാക്കി മാറ്റാം. എമൗണ്ട് 5000 തന്നെയാണ്, ഡിസ്ക്രിപ്ഷൻ റെൻ്റ് തന്നെയാണ്. ഓക്കെ, യു ഹാവ് ചൂസ് എഡിറ്റ്, ഓക്കെ യു ഹാവ് എഡിറ്റഡ് സക്സസ്ഫുള്ളി. ഇനി നമുക്കൊന്ന് ലിസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, ഇവിടെ മോഡ് 2 നമ്മൾ കണ്ടീഷൻ ഇടാൻ മറന്നു, അതുകൊണ്ട് ആ രണ്ട് അങ്ങനെ എടുത്തു പോയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫങ്ഷൻ വർക്കായോ എന്ന് നോക്കണമെന്നുണ്ടെങ്കിൽ ഈ രണ്ട് അതിനൊരു എക്സാമ്പിളാണ്. ഇത് നമ്മൾ ചേഞ്ച് വരുത്താത്തതുകൊണ്ട് സെയിം വില തന്നെ അവിടെ വന്ന്. നമുക്ക് ആ കേസ് ഒന്നും കൂടെ ഒന്ന് ക്ലിയർ ചെയ്യാം.
ഇവിടെ നമ്മൾ വണ് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ എക്സ്പെൻസും, രണ്ട് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻകമായി മാറണം. മോഡ് ഈക്വൽ ടു വൺ തരുന്നുണ്ട്. ഇതിനൊക്കെ സിമ്പിളായിട്ടുള്ള മെത്തേഡ് ഉണ്ട് കേട്ടോ. അതായത് ഇങ്ങനെ ചെറിയ ഇങ്ങനത്തെ കണ്ടീഷനൊക്കെ ടെർണറി കണ്ടീഷൻ വെച്ച് ചെയ്യാവുന്നേ ഉള്ളൂ. ഇപ്പം അതൊക്കൊന്നും പോകുന്നില്ല. അത് നിങ്ങൾ ഇതൊന്ന് ലെവലായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ സ്വയം കണ്ടെത്താവുന്നേ ഉള്ളൂ. അപ്പം അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ത്രില് ഉണ്ടാവില്ല. കുറേയൊക്കെ നിങ്ങൾ ഒപ്റ്റിമൈസ് ചെയ്യാൻ ശ്രമിക്കുക. ഇപ്പോൾ മോഡിൻ്റെ വാല്യൂ വന്നാണെങ്കിൽ എക്സ്പെൻസ്, രണ്ടാണെങ്കിൽ ഇൻകം. ഇതൊന്ന് റീലോഡ് ചെയ്യാം. എഡിറ്റ് എക്സ്പെൻസ് മുമ്പ് ലിസ്റ്റ് ചെയ്യാം. എഡിറ്റ് എഡിറ്റ് എക്സ്പെൻസ് തേർഡ് വൺ ചൂസ് ചെയ്തു. അത് ഇൻകാക്കി മാറ്റുകയാണ്. ഒരു പൂജ്യം കൂടെ ഇട്ട് കൊടുത്തു. ഹൗസ് റെൻറ്റിനാക്കി ഡിസ്ക്രിപ്ഷൻ എഡിറ്റ് ചെയ്ത് ഒന്നും കൂടെ ലിസ്റ്റ് ചെയ്യാം. ഓക്കെ, മോഡ് ഇൻകായിട്ട് വന്നിട്ടുണ്ട്. എമൗണ്ടും അപ്ഡേറ്റ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനും അപ്ഡേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു മെനു ഡ്രിവൺ പ്രോഗ്രാം വെച്ചിട്ട് നമ്മൾ ചെറിയൊരു എക്സ്പെൻസ് ഹാൻഡ്ലിങ് എക്സ്പെൻസ് നമ്മൾ ആഡ് ചെയ്യുക, എഡിറ്റ് ചെയ്യുക, ഡിലീറ്റ് ചെയ്യുക, ആ ഒരു ലെവലിലുള്ള ചെറിയൊരു പ്രോഗ്രാമാണിത്. അപ്പോൾ ഇത് അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. വളരെ സിമ്പിളായിട്ട് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അത്ര കോംപ്ലിക്കേറ്റഡ് ലോജിക്കിലേക്കൊന്നും അല്ലാണ്ട് പോയിട്ടില്ല. ജസ്റ്റ് അറേയിലേക്ക് ഡാറ്റ ആഡ് ചെയ്യുക, എഡിറ്റ് ചെയ്യുക, ഡിലീറ്റ് ചെയ്യുക, ആ ഫങ്ഷണാലിറ്റി ചെയ്തിട്ടുള്ളൂ. ഇതിൻ്റെ ഒരു ഹയർ ലെവലിലാണ് ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഡയറക്റ്റ് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിങ്ങിലൊക്കെ ചെയ്യുന്നുണ്ടാവുക. ഡാറ്റാ ബേസിൽ നിന്ന് ഡാറ്റ എടുക്കും, അതിലേക്ക് അപ്ഡേറ്റ് ചെയ്യും, അതിൽ നിന്ന് എഡിറ്റ് ഡിലീറ്റ് ചെയ്യും, അത് വേണ്ട ഡാറ്റ എടുത്ത് ലിസ്റ്റ് ചെയ്യും. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തന്നെയാണ് മെയിൻലി വരിക. ഒരു വെബ് ഡെവലപ്മെൻ്റ് എന്നുള്ള രീതിയിൽ വരുമ്പോൾ നമുക്ക് ഏകദേശം കവർ ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഇനി ഇത് ഡാറ്റാ ബേസിൽ നിന്ന് എങ്ങനെ എടുക്കുന്നു, ഡിലീറ്റ് ചെയ്യുന്നു, അപ്ഡേറ്റ് ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങൾ അറിഞ്ഞാൽ ഈ പ്രോഗ്രാമിങ്ങിൻ്റെ പാർട്ട് ഓക്കെ ആയി. പിന്നൊക്കെ വരുന്നത് യു ഐ ബേസ് ചെയ്തിട്ടാണ്. നമുക്ക് ഈ ഒരു സെക്ഷൻ ക്ലോസ് ചെയ്യുന്നതിന് മുമ്പ് ഈ ജാവാസ്ക്രിപ്റ്റിലെ യു ഐ വെച്ചിട്ട് ഈ സെയിം പ്രോഗ്രാമിൻ്റെ തന്നെ ഒരു യു ഐ ലെവല് ചെയ്യാം. അത്ര ഫോക്കസ് ഫുള്ളി നല്ലൊരു പ്ലസൻ്റ് യു ഐ ഒന്നും ആയിരിക്കില്ല. പക്ഷേ ഇതെങ്ങനെ ചെയ്യാം, എങ്ങനെ നമുക്ക് എച്ച് ടി എം എല്ലും ജാവാസ്ക്രിപ്റ്റായിട്ട് എങ്ങനെ കണക്ട് ചെയ്യാം എന്നുള്ളൊരു കാര്യം മാത്രമേ നിങ്ങൾക്ക് ഇതിന് കിട്ടുള്ളൂ. മറ്റേ അല്ലാണ്ട് ഒരു സി എസ് എസിൻ്റെ ഡെപ്ത് ലെവലിലേക്ക് പോകുന്നില്ല. ഓക്കെ, അപ്പോൾ ഇത് നോക്കുക. ഞാനിത് റിലേറ്റ് ചെയ്തിട്ട് ഒരു മെനു ഡ്രൈവ് പ്രോഗ്രാം ഗൂഗിൾ ക്ലാസ് റൂമിൽ ആഡ് ചെയ്യാം. എല്ലാവരും അത് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, നമുക്ക് മിക്കവാറും ഈ ആഴ്ച റിയാക്ട് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, റിയാക്ട് ഓക്കെ റിയാക്ട് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഒരു ഇൻട്രൊഡക്ഷൻ ക്ലാസ് തരാം. അപ്പോൾ ഇതിൽ ഡൗട്ടൊന്നും ഇല്ലാന്ന് വിചാരിക്കുന്നു. ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഗ്രൂപ്പിൽ ചോദിക്കുക. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഇതിനൊരു യു ഐ കൊടുത്ത് ചെയ്യുന്ന രീതിയിൽ ചെയ്യാം. ഇപ്പോൾ ഫുള്ള് പ്രോംപ്റ്റ് വെച്ചിട്ടല്ല ചെയ്യുന്നത്, പകരം നമുക്ക് ഇൻപുട്ട് റീഡ് ചെയ്തിട്ട് ചെയ്യുന്ന രീതിയിൽ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമുക്ക് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം.